ഐഎസ്എല്ലിന്റെ പുതിയ സീസണിൽ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഏറ്റവും നാടകീയവും സംഭവബഹുലവുമായിരുന്നു ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുംബൈ സിറ്റി എഫ് സി പോരാട്ടം എന്ന് വേണം പറയാൻ. ആവേശം കയ്യാങ്കളിലേക്ക് നീണ്ട പോരാട്ടം. അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുംബൈ സിറ്റി എഫ് സിക്ക് മുന്നിൽ വീണു. ആദ്യ രണ്ട് കളിയിലും ജയം നേടി വിജയ തുടർച്ച ലക്ഷ്യമിട്ട് ഇറങ്ങിയ മഞ്ഞപ്പടയുടെ ഈ സീസണിലെ ആദ്യ പരാജയം. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഇരു ടീമുകളിലെയും താരങ്ങൾ കയ്യാങ്കളിയിൽ ഏർപ്പെടുകയും രണ്ട് കളിക്കാർക്ക് റഫറി റെഡ് കാർഡ് നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരം പ്രബീർ ദാസ് കരയുന്നതും ഫുട്ബോൾ ലോകം ഇന്നലെ കണ്ടു. ഇത് എന്തിനാണെന്ന് ഒരു നിമിഷം ഫുട്ബോൾ പ്രേമികൾ ആലോചിച്ചിട്ടുണ്ടാവും. മുംബൈ സിറ്റി എഫ് സിയുടെ ഹോം ഗ്രൗണ്ടായ മുംബൈ ഫുട്ബോൾ അരീനയിൽ അരങ്ങേറിയ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം. ഇഞ്ചോടിഞ്ചു പോരാടിയ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന്റെ നിരാശ തീർച്ചയായും പ്രബീറിലുണ്ടായിരുന്നു. മത്സരത്തിലുടനീളം മഞ്ഞപ്പടയ്ക്കായി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു താരം. ഇതിനൊപ്പം കളിയുടെ അവസാന മിനിറ്റുകളിൽ തനിക്കെതിരെ എതിർ താരം നടത്തിയ ഒരു ഗൗരവകരമായ കയ്യേറ്റം റഫറി കണ്ടില്ലെന്ന് വെച്ചതിന്റെ നിരാശയും അദ്ദേഹത്തെ കണ്ണീരിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ. മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് കടന്നപ്പോഴായിരുന്നു മുംബൈയുടെ ബോക്സിനുള്ളിൽ വെച്ച് പ്രബീർ ദാസ് ഫൗൾ ചെയ്യപ്പെട്ടത്. മുംബൈ സിറ്റി എഫ് സിയുടെ പ്രതിരോധ താരമായ റോസ്റ്റൻ ഗ്രിഫിത്ത് പ്രബീറിന്റെ കഴുത്തിന് ചുറ്റിപ്പിടിക്കുകയായിരുന്നു. അല്പനേരം അദ്ദേഹം ഇത് തുടർന്നു. സത്യത്തിൽ ഒരു കാർഡ് ലഭിക്കേണ്ട കുറ്റമായിരുന്നിട്ടും റഫറി അതിനു നേരെ കണ്ണടച്ചു. ഗ്രിഫിത്തിന് നേരെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നടപടി ആവശ്യപ്പെട്ടെങ്കിലും റഫറി അതിന് തയ്യാറായതുമില്ല. ഇത് പ്രബീറിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. പിന്നാലെ മത്സരം കൂടി നഷ്ടപ്പെടേണ്ടി വന്നത് താരത്തെ അതിദുഃഖിതനുമാക്കി. ഈ നിരാശയിൽ അദ്ദേഹം കളിക്ക് ശേഷം കരയുകയായിരുന്നു. പ്രബീർ ദാസിന് അരികിലേക്കെത്തിയ മുഹമ്മദ് അയ്മൻ ഉൾപ്പെടെയുള്ള കളിക്കാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നലെ കണ്ടു. മുംബൈ ഫുട്ബോൾ അരീനയിൽ നടന്ന മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലായിരുന്നു സംഭവ ബഹുലമായത്. 10 മിനിറ്റ് ഇഞ്ചുറി ടൈമിലാണ് വിവാദ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. ഇഞ്ചുറി ടൈം 10 മിനിറ്റ് ലഭിച്ചെങ്കിലും 17 മിനിറ്റോളം കളി നീണ്ടു. അതായത് 107 മിനിറ്റിലാണ് റഫറി അവസാന വിസിലടിച്ചത്. ഇഞ്ചുറി ടൈമിന്റെ 12-ാം മിനിറ്റിലായിരുന്നു രണ്ട് റെഡ് കാർഡിന് കാരണമായ സംഭവം അരങ്ങേറിയത്. മുംബൈ സിറ്റി എഫ് സിയുടെ വാൻ നീഫിനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിലോസ് റിൻസിച്ചിനുമാണ് ചുവപ്പ് കാർഡ് കിട്ടിയത്. ഇവർക്ക് അടുത്ത മത്സരം നഷ്ടമാകും. മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ തങ്ങൾക്ക് തിരിച്ചടിയായ കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകൻ വെളിപ്പെടുത്തിയിരുന്നു. രണ്ട് വ്യക്തിഗത പിഴവുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അതിനാലാണ് തങ്ങൾക്ക് പോയിന്റ് നേടാൻ സാധിക്കാതിരുന്നതെന്നുമാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞത്. കളികളിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്, ഇത് കളിയുടെ ഭാഗമാണെന്നും ഫ്രാങ്ക് ഡൗവൻ പറയുന്നു. വിജയവഴിയിൽ മടങ്ങിയെത്തിയ മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ ISL പോയിന്റ് പട്ടികയിൽ 7 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ്. നേരത്തെ 2-ാം സ്ഥാനത്തായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി 4-ാം സ്ഥാനത്തും 9 പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ആണ് 1-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. 6 പോയിന്റുമായി FC ഗോവയാണ് 3-ാം സ്ഥാനത്ത്.